ഫോർട്ട് കൊച്ചിയിൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ്. പ്രതിയുമായി വീട്ടിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഇന്നലെയാണ് ഫോർട്ട് കൊച്ചി ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഈ കൊലപാതകം സംഭവിച്ചത്. ഇപ്പോൾ തെളിവെടുപ്പുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലായത്. ആജ്ഞാ, വിവരങ്ങൾ. തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. അവിടുന്ന് കത്തി കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തു വിടുന്നില്ല. വാതിൽ അടച്ചിട്ടാണ് തെളിവെടുപ്പ് നടത്തുന്നത്. പിന്നീട് പ്രതി ഒളിവിൽ കഴിഞ്ഞ ഈ സമീപത്ത് തന്നെയുള്ള ഒരു വീടുണ്ട്. അവിടെയും തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മിനിയാതെ വൈകുന്നേരം 7:30 കൂടിയാണ് ഈ നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. 20 തവണയോളമാണ് പ്രതി അലം ജോസ് ഈ ബിനോയ് സാന്തിയെ കുത്തിയത്. അദ്ദേഹം മദ്യ ആസക്തിയിൽ നിന്നും പിൻതിരിപ്പിക്കാനായി ആശുപത്രിയിൽ കൊണ്ടുപോയത്, ചികിത്സയ്ക്ക് കൊണ്ടുപോയത് ബിനോയ് സാന്തിയും കുടുംബവുമാണ് എന്നുള്ളതാണ്. അത് തന്നെ നാട്ടുകാരുടെ മുന്നിൽ മനോരോഗിയാക്കി മദ്യ അല്ല കള്ളുകുടിയനാക്കി മയക്കുമരുന്നിന് അടിമയെന്ന് ചിത്രീകരിച്ചു. പിന്നെ മാനസിക രോഗിയെ നാട്ടുകാരുടെ മുന്നിൽ ചിത്രീകരിച്ചു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അലൻ ഈ ബിനോയ് സാന്തിയെ കുത്തി വീഴ്ത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ മിനിയാന്ന് വൈകുന്നേരം 7:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതി അക്രമാസക്തനാകുന്നതും അതുപോലെ തന്നെ ഈ കൊലപ്പെടുത്താറായി കത്തിയുമായി വന്നതാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട്. യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഈ തരത്തിൽ ഇദ്ദേഹത്തെ കുത്തി വീഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം തന്നെ പ്രതിയെ പോലീസിന് പിടികൂടാനായി. ഒളിവിലായിരുന്നു അലൻ. എന്നിരുന്നാൽ പോലും ഇന്നലെ വൈകുന്നേരം തന്നെ പ്രതിയെ പിടികൂടാനായി. എന്തായാലും തെളിവെടുപ്പ് നടക്കുകയാണ്. അല്പസമയത്തിനകം ഇപ്പോൾ പ്രതിയുടെ വീട്ടിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ പ്രതിയെ ഒളിവിൽ താമസിച്ച് ഇടത്തേക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകും. മുൻവൈരാഗ്യം തന്നെയാണ്, പൂർവ്വ വൈരാഗ്യമാണ് ഈ ഇത്ര വലിയൊരു ക്രൂരകൃത്യത്തിന് പിന്നിൽ എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു നേരത്തെ ആജ്ഞ പറഞ്ഞതുപോലെ എത്രയോ തവണയാണ് ഇയാൾ ഈ ഇയാളെ കുത്തിക്കൊല്ലുന്നത്, ഈ പ്രതി കുത്തിക്കൊല്ലുന്നത് എന്നുള്ളതാണ്. ഈ ഭാര്യയും ഇദ്ദേഹവും കൂടിയാണോ, മരിച്ച ആളും കൂടിയാണോ ഈ ലഹരി ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഈ പ്രതിയെ കൊണ്ടുപോയത്? ഇവർ തമ്മിൽ നേരത്തെ കൃത്യമായ കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് പോലീസ് പങ്കുവെക്കുന്ന വിവരം? അങ്ങനെയാണ്, ഭാര്യയും ഈ ബിനോയ് സാന്തിയും കൂടിയാണ് അദ്ദേഹത്തിന്റെ ചികിത്സയിൽ അദ്ദേഹത്തിന്, അതായത് മദ്യ വിരുദ്ധ ചികിത്സ നൽകാൻ വേണ്ടിയിട്ട് ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ബിനോയ് സാന്തി ചോദിക്കുന്നുണ്ട്, അവൾ എന്റെ ഭാര്യയായി പോയതാണോ, എന്റെ തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതാണോ തെറ്റ്, അതാണോ എന്നൊക്കെയാണ് CCTV വീഡിയോയിലെ ഓഡിയോയിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ഇത് ഭാര്യയോടും ഇദ്ദേഹത്തോടുമുള്ള ബിനോയ് സാന്തിയോടുമുള്ള മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാണ്. അതിന്നലെ പ്രതി സമ്മതിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. പ്രതി മാനസിക രോഗിയായി നാട്ടുകാരുടെ മുന്നിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രതി ഇന്നലെ പോലീസിനോട് വ്യക്തമാക്കിയത്. ഈ സാഹചര്യമാണ്, അതായത് മുൻവൈരാഗ്യം തന്നെയാണ്, അതായത് കൊലപാതകം നടത്താൻ കരുതി കൂട്ടിയാണ് പ്രതി ബിനോയ് സാന്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എത്തിയത് എന്ന് വ്യക്തമാണ്. ശരി, ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഫോർട്ട് കൊച്ചി ഞെട്ടിച്ച കൊലപാതകത്തിൽ ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്.